నింది సందం రజీక రజన రైజా అవధరణం సల్సామస్తు భాగం 46 ഫയലുകൾ കണ്ണോടിച്ചുകൊണ്ട് ഞാൻ സ്റ്റെയർകേസ് ഇറങ്ങാൻ നിന്നതു ഹാളിൽ ഉമ്മി ആരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഫയലിൽ നിന്നും തല ഉയർത്തിക്കൊണ്ട് ഞാൻ സോഫയിലേക്ക് നോക്കിയതും ഉമ്മിയുടെ അരികിലിരിക്കുന്ന ആളെ കണ്ട് ദേഷ്യം മരിച്ചു കയറി പല്ലുരുമ്പിക്കൊണ്ട് അങ്ങോട്ട് പോകാനായി സ്റ്റെപ്പുകൾ വേഗത്തിൽ ഇറങ്ങാൻ നിന്നതും സാക്കിൻ്റെ അടുത്തെത്തി അക്കി ഐ എം റെഡി വാ പോകാം ഹെനി എൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് സാക്കി വാക്കുകൾ മുഴുവനാക്കുമ്പോൾ സോഫയിലേക്ക് നോക്കിയതും പെട്ടെന്ന് അവൻ അവിടെ നിന്നും കണ്ണെടുത്തുകൊണ്ട് എൻ്റെ നേരെ നോക്കി അലീഷ ചോദ്യഭാവത്തിൽ ചോദിച്ചുകൊണ്ട് അവൻ വീണ്ടും അവളെ നോക്കി വീണ്ടും ഉമ്മയെ മയക്കിയെടുത്ത് വന്നിരിക്കും അവൾ ഇപ്രാവശ്യം ഉമ്മയെ അവളുടെ വല വീയാം ഞാൻ അനുവദിക്കില്ല കഴുത്തിന് പിടിച്ച് വെളിയിലാക്കിയാലും ഓട്ടിറക്കി വിട്ടാലും ഒരു നാണമില്ലാതെ കയറി വരും പിച്ച് അവളോടുള്ള ദേഷ്യം മുഴുവൻ കയ്യിലെ ഫയലുകൾ തീർക്കാൻ നിന്നതും സാക്കി എൻ്റെ കയ്യിൽ കയറി പിടിച്ചു പൊന്നാക്കി ഒരു പൈസക്ക് പോലും ഇല്ലാത്ത അവൾക്ക് വേണ്ടി നീ ദേ 500,000 ഡീലിങ്ങനെ ഞെരുക്കല്ലേ അവനത് പറഞ്ഞതും ഞാൻ ഫയലിലേക്ക് നോക്കി എന്നിട്ട് ഫയൽ നേരെ പിടിച്ചു എന്നിട്ട് വീണ്ടും അലീഷയെ ദേഷ്യത്തിൽ നോക്കി ഡാക്കി നീ ഇങ്ങനെ മയിലുണ്ടാവാതെ അവൾ ഉമ്മയെ മയക്കെടുത്ത് ഇവിടെ നിൽക്കണമെന്ന് നിൽക്കട്ടെ സാക്കിയുടെ വാക്കുകൾ കേട്ടതും ഞാൻ അവളിൽ നിന്നും കണ്ണെടുത്തുകൊണ്ട് സാക്കിയെ തുറപ്പിച്ചു നോക്കി നോക്കണ്ട കാര്യം തന്നെയാണ് പറഞ്ഞത് അവിടെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നിനക്ക് തന്നെയാണ് മെച്ചം വാട്ട് നീ എന്തൊക്കെയാ സാക്കി പറയുന്നേ ആ കോപ്പ് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ദൂഷ്യമില്ലുണ്ടാവുക ആ അംജത് പറഞ്ഞിട്ടുണ്ടാവും അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുക അവൻ പുതിയ വല്ല പ്ലാനും കണ്ടിട്ടുണ്ടാവും എൻ്റെ കുടുംബത്തിന് നേരെ അവൻ്റെ നിയോനെ പോലും ഞാൻ അടുപ്പിക്കില്ല അക്കി അംജത്തിനെ നമുക്ക് ഒരുമിച്ച് നേരിടാം അവനൊന്നും ചെയ്യില്ല അലീഷ അവൻ പറഞ്ഞിട്ട് വന്നതാണേ അവളിവിടെ ഉണ്ടെങ്കിൽ അവൻ്റെ നീക്കങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും പിന്നെ പുരികം പൊക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചതും അവനെൻ്റെ നേരെ കണ്ണിറുക്കി കാണിച്ചു അതോ അലീഷ ഇവിടെ ഉണ്ടെങ്കിൽ ജെനിയുടെ മനസ്സെന്തെന്നറിയാൻ പറ്റും നീ അലീഷയോട് കൂടുതൽ ഇടപഴകുന്നത് അവളെ ദേഷ്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പിക്കാം അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് വൈകാതെ അവൾ തന്നെ നിന്നോട് നേരിട്ട് പറയും ഐ ലവ് യു എന്ന് സാക്കി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് എനിക്ക് തോന്നി അലീഷയോട് കൂടുതൽ ഇടപഴകുന്നത് ഉറപ്പായും ജെനിയിൽ കുശുമ്പുണ്ടാക്കും അതെനിക്ക് മുമ്പും അനുഭവമുണ്ടല്ലോ പുഞ്ചിരിച്ചുകൊണ്ട് നെഞ്ചിൽ തടവിയതും സാക്കി എന്നെ നോക്കി ചിരിച്ചു അവൻ ചിരിക്കുന്നത് കണ്ടതും ഞാൻ പുഞ്ചിരി മാറ്റിക്കൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങി അക്കി പറഞ്ഞത് മറക്കണ്ട അവളോട് ദേഷ്യത്തിലൊന്നും പറയാൻ പോകണ്ട എനിക്കവളെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും അത് പിടിച്ചു നിർത്താനൊന്നും എനിക്കറിയില്ല കണ്ടില്ലേ അവളൊരാളമാക്കി ചിരി അടിച്ച് മുഖം പൊളിക്കാനാണ് തോന്നുന്നത് അവളെ നോക്കിക്കൊണ്ട് ഞാൻ സ്റ്റെയർകേസ് ഇറങ്ങി ഞങ്ങളെ കണ്ടതും ഉമ്മിയും അവളും എഴുന്നേറ്റ് നിന്നു ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ തുനിഞ്ഞില്ല അവളുടെ മുഖം കണ്ടാൽ കൺട്രോൾ വിട്ട് എന്തെങ്കിലും പറയും അതുകൊണ്ട് തന്നെ ഞാൻ ഫോണിൽ തോണ്ടിക്കൊണ്ട് പുറത്തേക്ക് പോകാനായി നടന്നു അക്കി മുമ്പോട്ട് വെച്ച കാലം അവിടെ തന്നെ ഉറച്ചു നിന്നതും ഞാൻ പല്ലുരുമ്പിക്കൊണ്ട് നേരെ നോക്കി അലീഷൻ്റെ വായ്ക്ക് തടസ്സം വന്ന് നിന്നതാണ് അക്കി ഐ എം സോറി ഞാൻ ചെയ്തത് തെറ്റാണ് പക്ഷെ അതെല്ലാം നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് പ്ലീസ് ഈ കാരണം കൊണ്ട് നീ എന്നെ വീണ്ടും അവോയ്ഡ് ചെയ്യല്ലേ മുതലക്കണ്ണിൽ ഒളിപ്പിച്ചുകൊണ്ടുള്ള അവളുടെ നാടകം കണ്ടതും എൻ്റെ ദേഷ്യം മുഴുവൻ പുറത്തിയടി മിണ്ടിപ്പോകരുത് നാണല്ലല്ലോടി കോപ്പേ ഹാട്ടിയിറക്കി വിട്ടിട്ടും ഒരു ഉളുപ്പില്ലാതെ കയറി വരാൻ നല്ല തന്തൊക്കെ ഉണ്ടായതാണേൽ ഇങ്ങനെ നാണല്ലാതെ നീ കയറി വരുമായിരുന്നില്ല അക്കി ഉമ്മിയുടെ കനിപ്പിച്ച ശബ്ദം അവിടെ മുഴങ്ങിയതും ഞാനൊരു നിമിഷം മിണ്ടാതെ നിന്നു എന്ത് സംസ്കാരമില്ലാത്ത വാക്കുകളാണോ അതൊക്കെ നിനക്കെന്ത് വെളിവില്ലേ വെളിവില്ലാത്തത് എനിക്കല്ല ഉമ്മിക്കാണ് അതുകൊണ്ടല്ലേ ഇവളെ വീണ്ടും വിളിച്ചു കയറ്റിയത് ഇവളുടെ ഈ മുതലക്കണ്ണീർ ഉമ്മി വീണിരുന്നിരിക്കും പക്ഷേ ഈ അർസൽ കാസിയും ഒരിക്കലും വീയില്ല ഡി പൂങ്കണ്ണീർ വയ്ക്കാതെ ഇറങ്ങിപ്പൊടി അവൾക്ക് നേരെ ആകർഷിച്ചതും ഉമ്മി എൻ്റെ മുന്നിൽ കയറി നിന്നു അവളെങ്ങോട്ട് പോകില്ല ഇക്കാക്കാക്ക് കുറച്ച് ബിസിയാണ് രണ്ടു ദിവസം നാട്ടിലുണ്ടാവില്ല അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വന്നത് നീ എന്തൊക്കെ പറഞ്ഞാലും അവൾ ഇവിടെ നിൽക്കും ഉമ്മി ഇത്രയായിട്ട് ഇവിടെ ഉമ്മിക്ക് മനസ്സിലായിട്ടില്ലേ എന്തോ പ്ലാനോട് കൂടിയാണ് അവളിങ്ങോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ കുടുംബം മൊത്തം നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചതാവും ഉമ്മി ഇവിടെ ഇറക്കി വിടുന്നതാണ് എല്ലാവർക്കും നല്ലത് അക്കി ഇവൾ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നുമല്ല പിന്നെ ചെയ്ത തെറ്റിന് അവൾക്ക് നല്ല കുറ്റബോധമുണ്ട് പിന്നെന്താ അവളെ വീട്ടിൽ കയറ്റുന്നതിന് ഇവൾക്കോ കുറ്റബോധമോ ഉമ്മി എത്രയ്ക്കായാലും ഉമ്മി പഠിക്കില്ല ഇവൾക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റില്ല എന്തുകൊണ്ട് അത്രയും വലിയ തെറ്റ് ചെയ്ത സാക്കിക്ക് മാപ്പ് കൊടുത്തു വിട്ടാൽ
വീട്ടിൽ കയറ്റാൻ എന്തുകൊണ്ട്? അരീഷക്ക് മാപ്പ് കൊടുത്തുടാ. അറിയാതെ ഉമ്മയിൽ നിന്നും ആ വാക്കുകൾ വന്നതു. ഞാൻ സാക്കിയെ നോക്കി. അതുവരെ ചിരിച്ച മുഖവുമായി നിന്നിരുന്ന സാക്കിയുടെ മുഖത്തെ പുഞ്ചിരി പതിയെ മാഞ്ഞു. പറഞ്ഞത് വേണ്ടായിരുന്നെന്ന് ഉമ്മിക്ക് തോന്നിയതോ? ഉമ്മി വിഷമത്തോടെ സാക്കിയെ നോക്കി. ഞങ്ങൾ നോക്കുന്നത് സാക്കി കണ്ടതു. അവൾ മുഖത്ത് ചിരി വരുത്തിക്കൊണ്ട് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. അവൻ പോയതു ഞാൻ ഉമ്മിയുടെ നേരെ തിരിഞ്ഞു. ഉമ്മി, എന്തേ പറഞ്ഞത്? അതും സാക്കിയുടെ മുന്നിൽ വെച്ച്. ഇവളും സാക്കിയും ഒരുപോലെയാണെന്നാണ് ഉമ്മി പറയുന്നത്? ഞാനത് പറഞ്ഞതു. ഉമ്മി മറുപടി പറയാതെ അരീഷയുടെ നേർക്ക് തിരിഞ്ഞു. മോളെ, മോൾ ഓഫീസിൽ പോകാൻ റെഡിയാക്കോ? ഉമ്മിയുടെ വാക്കൊക്കെ കേട്ടതും അവളെ നിന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി. അവൾ പോകുന്നത് നോക്കി ദേഷ്യത്തിൽ ഞാൻ നിന്നതും ഉമ്മി എൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. അക്കി, അവളും സാക്കിയും ഒരുപോലെയാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. പിന്നെന്താണ് ഉമ്മി പറഞ്ഞത്? പാവം, അവൻ എത്ര വേദനിച്ചിട്ടുണ്ടാവും. അറിയാതെ നാവിൽ നിന്ന് വന്നതാണ് അക്കി. സാക്കിക്ക് മാപ്പ് കൊടുക്കാൻ നമുക്ക് പറ്റിയെങ്കിൽ എന്തുകൊണ്ട് അവൾക്ക് കൊടുത്തുവിടാം? ഈ ചോദ്യം അവൾ വന്ന് ചോദിക്കണേ നമ്മൾ എന്ത് മറുപടി അവൾക്ക് കൊടുക്കും? ശരിയില്ലേ? അവളെക്കാൾ വലിയ തെറ്റല്ലേ സാക്കി നമ്മളോട് ചെയ്തത്? എന്നിട്ട് നമ്മൾ പുറത്തുവിടുത്തില്ലേ? അതുപോലെയാണോ അമ്മ ഇവളുടെ കാര്യം? ഇവളിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും ദൂരദൃശ്യം ഉണ്ടാവോ? അങ്ങനൊന്നും ഇല്ലക്കി. നീ അവളെ ഒന്ന് ആ കണ്ണുകൊണ്ട് നോക്കിയിട്ടാണ് അവൾ എന്ത് ചെയ്താലും തെറ്റാണെന്ന് തോന്നുന്നത്. എന്തെങ്കിലും ചെയ്യ്, ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം, അവളെയും സാക്കിയെ ഉമ്മി ഒരുപോലെ കാണരുത്. അതും പറഞ്ഞുകൊണ്ട് ഉമ്മിയുടെ മുഖത്തേക്ക് നോക്കാതെ ഞാൻ പുറത്തേക്ക് നടന്നു. അവിടെ കാറിരുന്ന് ഫോണിൽ കളിക്കുകയായിരുന്നു സാക്കി. ഞാൻ വരുന്നത് കണ്ടപ്പോൾ ഫോൺ വേഗം എടുത്താണെന്ന് മനസ്സിലായി. ഞാൻ അടുത്തെത്തിയതും അവൻ തല ഉയർത്തി നോക്കിക്കൊണ്ട് ചിരിച്ചു. അക്കി, ഞാൻ പറഞ്ഞതല്ലേ ദേഷ്യം വെക്കണ്ടെന്ന്? എൻ്റെ സകല പ്ലാനും നീ വെള്ളത്തിലാക്കി തന്നെ. അവളിവിടെ നിൽക്കട്ടക്കി, നമ്മുടെ മാലാഖിയെ കൊണ്ട് ഇഷ്ടം പറയിപ്പിക്കണ്ടേ? ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ഞാൻ അവനെ തന്നെ നോക്കി. എൻ്റെ നോട്ടം കണ്ടതും അവൻ വീടിനകത്തേക്ക് നോക്കി. അല്ല, എവിടെ പോയി ചേനി? ഇത്ത വന്നതുകൊണ്ട് ഇനി ഇനി ഓഫീസിലേക്കൊന്നില്ലേ? ഇനിയിപ്പോൾ അലീഷയും കൂടി വെയിറ്റ് ചെയ്യണ്ടേ? ഇവിൾമാരൊക്കെ എന്ത് ചെയ്യുക അവിടെ? അകത്തേക്ക് നോക്കിക്കൊണ്ട് സാക്കി പറഞ്ഞതും ഞാൻ അവൻ്റെ കയ്യിൽ പിടിച്ചു. സാക്കി, നിനക്ക് നന്നായി വേദനിച്ചു അല്ലേ? ഞാനങ്ങനെ പറഞ്ഞതും സാക്കി എൻ്റെ മുഖത്തേക്ക് നോക്കി. വേദനയോ? എന്തിന്? ഉമ്മി പറഞ്ഞത് കറക്റ്റല്ലടാ. എനിക്ക് മാപ്പ് നൽകാമെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് നൽകിക്കൂടാ? ഞാനും അവളും ഒരുപോലല്ലേ? ചിരിച്ചുകൊണ്ട് സാക്കി പറഞ്ഞതും ചങ്കിലെന്തോ വേദന വന്നു. അവൻ്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ അവൻ്റെ നേരെ നോക്കി. അല്ല, നീയും അവളും ഒരുപോലെയല്ല. നീ ഞങ്ങളുടെ കൂടപ്പിറപ്പാണ്, ഉമ്മിയുടെ വയറ്റിൽ ജനിച്ച് എൻ്റെ ട്വിൻ ബ്രോ. ഞാനത് പറഞ്ഞതും സാക്കിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആ സമയം അലീഷയും ജനിയും അങ്ങോട്ട് വന്നതും അവൻ വേഗം കണ്ണുകൾ തുടച്ചു. ഇന്നലെ ഉമ്മിയെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ നല്ല രസമായിരുന്നു. ഇന്നേ വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത പ്രത്യേക തരം ഫീല്. ഉമ്മിയുടെ വയറിനെ ചുറ്റിപ്പിടിച്ച് മാറി തല ചായച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ മിടിപ്പ് താരാട്ട് പാട്ടെന്നോണം കേട്ട് കിടക്കാൻ വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. രാവിലെ ഉണർന്നപ്പോൾ ഉമ്മിയും സീനത്തും കിടക്കുന്നത് നോക്കിയുണ്ട് കുറച്ചു നേരം ബെഡിൽ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവിടെ നിന്ന് എണീറ്റുകൊണ്ട് റൂമിലേക്ക് നടന്നു. നേരം വെളുക്കുന്നതേ ഉള്ളൂ. ഞാൻ വേഗം ഫ്രഷായി വന്ന് നിസ്കരിച്ചു. പഠിച്ചവനോട് ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞു. താങ്ങാൻ കഴിയാത്ത വേദന നൽകിയ തിരിച്ച് പ്രതീക്ഷിക്കാതെ സന്തോഷം നൽകാനും പഠിച്ചവനറിയാം. പക്ഷേ ഈ സന്തോഷത്തിൻ്റെ ആയുസ് അവൻ്റെ കൈ നിശബ്ദമാണെന്ന് ഓർക്കുമ്പോൾ ചങ്കിലെ വേദന കൂടുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുന്നതെന്നറിയില്ല. എല്ലാം നേരിടാനുള്ള ശക്തി പഠിച്ചവൻ നൽകട്ടെ. മനസ്സിലടക്കി വെച്ച സങ്കടങ്ങൾ കണ്ണുനീർ രൂപത്തിൽ പഠിച്ചവന് മുന്നിൽ അണപൊട്ടി ഒഴുകിയതും കൈമുഖത്ത് വെച്ച് ഒരുപാട് കരഞ്ഞു. സീനത്തേക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേറ്റ് ബെഡിൽ പോയി കുറച്ചു നേരം കിടന്നു. ഓഫീസ് പോകാതെ കൊണ്ട് റെഡിയാവാൻ വേണ്ടി എണീറ്റതും റൂമിലെ ജനലുകൾ തുറന്നിടാനായി ഞാൻ അങ്ങോട്ട് നടന്നു. ജനൽ തുറന്നിട്ടതും ഉദിച്ചു വരുന്ന മഞ്ഞക്കിരണങ്ങൾ റൂമിലെ കണ്ണാടിയിൽ തട്ടിക്കൊണ്ട് എൻ്റെ മുഖത്തേക്ക് വന്നു. പുഞ്ചിരിച്ചുകൊണ്ട് വെറുതെ തോട്ടത്തിലേക്ക് നോക്കിയതും അവിടെ ആശിക്കാനെയും സീനത്തേനെ കണ്ടതും പുഞ്ചിരി വിടർന്നു വന്നു. ഇത്തയുടെ കൈകൾ പിടിച്ചുകൊണ്ട് ഇത്തയോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ആശിക്കയും ഇത്തയും തോട്ടത്തിൽ നടക്കുകയാണ്. ഇത്ത നന്നായി നടക്കുന്നുണ്ട്. ഇണക്കുരുവികളെ പോലെ അവരെ ഒരുമിച്ച് കണ്ടതും മനസ്സിൽ സന്തോഷം അലതല്ലി. അവരെക്കുറിച്ച് സമയം നോക്കി നിന്നുകൊണ്ട് ഞാൻ ഓഫീസിൽ പോകാൻ റെഡിയായി. താഴേക്ക് ചെന്നപ്പോൾ അവിടെ ഉമ്മിയുമായി സംസാരിച്ചിരിക്കുന്ന അരീഷയെ കണ്ടതും ഞാനൊക്കെ അന്തം വിട്ടു നിന്നു. എന്നെ കണ്ടതും അവളൊന്ന് ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ മോളെ വാ, അനീഷയുടെ മോക്ക് വിരോധമൊന്നും വേണ്ടട്ടോ. പാവം, കുറേ കരഞ്ഞു. ജനിയും എന്നെ കുറ്റപ്പെടുത്തു എന്നൊക്കെ പറഞ്ഞു. ഉമ്മി അത് പറഞ്ഞതും ഞാനവളെ സംശയത്തോടെ നോക്കി. ഞാനവളെ നോക്കിയതും അവളെ എൻ്റെ കയ്യിൽ പിടിച്ചു. സോറി രസീക്ക, ഞാൻ ചെയ്തത് തെറ്റാണ്. അക്കിയെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാ. അല്ലാതെ നിനക്കൊരു ബുദ്ധിമുട്ട് വരുത്തണമെന്ന് ഉദ്ദേശം വെച്ചല്ല ഹംജതുമായി ചേർന്നത്. സോറി.
അതും പറഞ്ഞുകൊണ്ട് അവൾ എന്നെ വാരിപ്പുണർന്നു. പെട്ടെന്ന് അവൾക്കുണ്ടായ ഭാവമാറ്റത്തിൽ ഞാൻ സംശയിച്ചു നിന്നു. ഉമ്മി അരികിൽ ചിരി തൂക്കി നിൽക്കുന്നത് കൊണ്ട് അവളോട് മറുത്തൊന്നും പറയാതെ ഞാൻ ഉമ്മിക്ക് പുഞ്ചിരിച്ചു കൊടുത്തു. സീനത്ത് നടക്കാൻ പോയതാണല്ലേ, സാരല്ല, ഓഫീസിൽ നിന്ന് നിന്നിട്ട് കാണാം. കോളേജിൽ വെച്ച് അക്കിയണിയെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് സീനത്തെ, പക്ഷെ ഇതുവരെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇന്ന് ഓഫീസിൽ നിന്ന് വന്നിട്ട് പരിചയപ്പെടാം. വാ നമുക്ക് പോകാം. അക്കിയും സാക്കിയും എപ്പോഴേ ഇറങ്ങി, നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കാവും. എന്നെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് ഉമ്മിയോട് സലാം പറഞ്ഞുകൊണ്ട് അവളെന്നെ പുറത്തേക്ക് കൊണ്ടുപോയി. അവളുടെ സ്വഭാവമാറ്റം കണ്ട് ഞാനത് കിളിപോയ അവസ്ഥയിലായിരുന്നു. എന്തായാലും എല്ലാം അഭിനയമാണെന്ന് 100% ഉറപ്പാണ്. എന്തോ വലിയൊരു പ്ലാനുണ്ട്. മിക്കവാറും അക്കിയെ വീണ്ടും അയക്കിയെടുക്കാൻ വന്നതാവും. അവനിവളെ കണ്ടിട്ട് ഇവിടെ നിന്നും അടിച്ചിറക്കിയില്ലേ? അല്ലെങ്കിൽ ഇവളെ കണ്ട അവനൊരു ഇളക്കം കൂടുതലാണ്. എന്തൊക്കെ പറഞ്ഞാലും പ്രാണനായി കണ്ടവളല്ലേ ദുഷ്ടൻ. ഇനി എന്തൊക്കെ കാണണമെന്നാവോ. പിറുപിറുത്തുകൊണ്ട് അവളുടെ പിറകെ ഞാൻ നടന്നു. സാക്കിയും അക്കിയും വണ്ടി കയറ്റിയിട്ടുണ്ട്. കാറിനടുത്തെത്തിയതും ഞാൻ അവനെ രൂക്ഷമായൊന്ന് നോക്ക്. അവനാണ് അലീഷയെ നോക്കുകയാണ്. മുഖത്ത് ദേഷ്യമൊന്നുമില്ല. അത് കണ്ടപ്പോൾ എന്തോ അവനെ കൊല്ലാൻ തോന്നി. കാറിൻ്റെ ഡോറ് വലിച്ചു തുറന്നുകൊണ്ട് കാറിൽ കയറി. മിററിലൂടെ അവനെ കൊലീഷയെ നോക്കുന്നത് കണ്ടതും ഡോറ് ശക്തിയിലടച്ചു. ജനി മോളെ, അതിനിത്ര വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ. ആരുടെയൊക്കെയുള്ള ദേഷ്യം പാപം ആ കാറിനോട് കാണിക്കണ്ട. സാക്കി തിരിഞ്ഞൊക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഞാൻ അക്കിയെ നോക്കി. ആ സമയം അവനെന്നെ നോക്കി ചിരിച്ചതും ഞാൻ മുഖം തിരിച്ച് പുറത്തേക്ക് നോക്കി. ഓഫീസിലെത്തുന്നത് വരെ ഞാൻ ആരോടും മിണ്ടാൻ പോയില്ല. ഓഫീസിൽ വണ്ടി നിർത്തിയതും ഞാൻ അവനെന്ന് നോക്കിയ ശേഷം അകത്തേക്ക് കയറി. അവളുടെ ഓരോ കോപ്രയങ്ങളെ കണ്ട് ഞാൻ ചിരി കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. അവൾ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ മറ്റവളെ ഇഷ്ടമില്ലാതിരുന്നിട്ടും നോക്കിയത്. അതേതായാലും പൊളിച്ചു. സാക്കി പറഞ്ഞതുപോലെ അലീഷ ഉണ്ടെങ്കിൽ ഉറപ്പായി അവൾ ഇങ്ങോട്ട് വന്ന് ഇഷ്ടം തന്നൊന്ന് പറയും. പുഞ്ചിനിയോട് ഞാൻ അകത്ത് കയറാൻ നിന്നതും അലീഷൻ്റെ കൂടെ വന്നു. അവളെ മൈൻഡ് ചെയ്യാതെ ഞാൻ ക്യാബിനിലേക്ക് നടന്നു. സീറ്റിലിരുന്നതും അവളെൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അക്കി പ്ലീസ്, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനിയൊരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. നിന്നോടൊരു ഇഷ്ടം കാരണമാണ് അക്കി ഞാനിതൊക്കെ ചെയ്തത്. ഓഹോ, എന്നോടൊരു ഇഷ്ടം കാരണമാണോ നീ അഞ്ജിതുമായി ചേർന്നത്? എന്നാ കേട്ടോ, ഇനി എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. അക്കി പ്ലീസ്, നിൻ്റെ മഹറിന് വേണ്ടി കാലം കുറേ ഞാൻ കാത്തിരിക്കുന്നു. എനിക്ക് നിൻ്റേതാവണം അക്കി. ഇനിയും നീ കാത്തിരിക്കേണ്ട. എൻ്റെ മഹറിൻ്റെ അവകാശം അത് ഞാൻ മറ്റൊരാൾക്ക് മനസ്സാകെ നൽകിയിട്ടുണ്ട്. അവൾ മാത്രമേ ഹൃദയത്തിലുള്ളൂ. ഞാനത് പറഞ്ഞതും പെട്ടെന്ന് അവളുടെ ഭാവം മാറി. കസേരയിൽ നിന്ന് എണീറ്റുകൊണ്ട് അവളെന്നെ നോക്കി. ആരാ അവള്? റസീക്ക, എൻ്റെ സ്വന്തം റസീക്ക. പുഞ്ചിനിയോട് അവളുടെ നാമം പറഞ്ഞതും അലീഷ കോപത്താൽ എന്നെ നോക്കി. ഇല്ല, ഒരിക്കലും ഞാനിതിനെ സമ്മതിക്കില്ല. ഹക്കി എൻ്റേത് മാത്രമാണ്. അതിനിടയിൽ അവളെ വരാൻ ഞാൻ സമ്മതിക്കില്ല. ഈ അലീഷയാണ് പറയുന്നത് നിന്റെ നാമത്തിലുള്ള മഹർ അവളുടെ കഴുത്തിൽ വിടാൻ. അങ്ങനെങ്ങാനും ഇട വന്നാൽ അവളുടെ കഴുത്ത് ഞാൻ അറിയും. അതും പറഞ്ഞുകൊണ്ട് അവൾ പോയതും പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് ഞാൻ സീറ്റിൽ ചാരിയിരുന്നു. ആ സമയം അവിടേക്ക് വർമ്മ കയറി വന്നതും ഞാൻ സീറ്റിൽ നേരെയിരുന്നു. സർ, പാരീസ് പ്രോജക്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. സാറൊന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഇമെയിൽ അയക്കാമായിരുന്നു. ഗ്യുമി. വർമ്മയുടെ കയ്യിലെ ഫയലിനെ കൈനീട്ടിയതും വർമ്മ എൻ്റെ കയ്യിൽ ഫയലും സിഡിയും നൽകി. ഈവനിങ്ങുകളിലെല്ലാം ക്ലിയർ ചെയ്യാം. ഫാഷൻ മാനേജർ റസീക്ക എൻ്റെ ക്യാബിനിലേക്ക് വിളിക്കുന്നത് പറ. ഈ സിഡിയിലുള്ളവ കൃത്യമായി പറഞ്ഞു തരാൻ അവൾക്കല്ലേ സാധിക്കുക. യെസ് സർ, റസീക്ക തന്നെയാണ് എല്ലാം ശരിയാക്കിയത്. ഓക്കെ, എന്നാൽ അവളെ വിളിക്കേ. ഓക്കെ സർ. വർമ്മ പോയതും ഞാൻ ഫയലുകളെല്ലാം നോക്കാൻ തുടങ്ങി. ഒരുപാട് നേരം കഴിഞ്ഞിട്ടും അവളെ കാണാത്തത് കൊണ്ട് ഞാൻ എണീറ്റുകൊണ്ട് ഡിസൈൻ ഏരിയയിലേക്ക് ചെന്നു. അവിടെ ചെന്നതും കണ്ടത് ഒരു സൈഡിൽ നിന്നും കൊണ്ടും അവളും അലീഷയും എന്തൊക്കെയോ പറയുന്നതാണ്. ആ ഭാഗത്തെ ജനലിനടുത്തേക്ക് നീങ്ങി നിന്നതും അവർ പറയുന്നത് വ്യക്തമായി ഞാൻ കേട്ടു. പാരീസ് പ്രൊജക്റ്റ് എന്ന വലിയ വർക്ക് ഇന്നത്തോടെ തീർന്നു കിട്ടി. കുറച്ചുകൂടി എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ വേഗം അത് പൂർണ്ണമാക്കി. ഫയലും സീഡിയും ആ ജാടക്കാരൻ്റെ ക്യാമ്പിൽ എത്തിക്കണം. പക്ഷെ അങ്ങോട്ട് പോകാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വർമ്മ സാറിനെല്ലാം ഏൽപ്പിച്ചു. ഏതോ ചെറിയ ഫംഗ്ഷന് വേണ്ടിയുള്ള ഡ്രസ് ഡിസൈൻ ചെയ്യാനുള്ളത് കൊണ്ട് പേപ്പറും പെൻസിലും എടുത്തുകൊണ്ട് ആരുടെയും ശല്യതയാതെ ഹാളിൻ്റെ ഒരു ഭാഗത്ത് ചെന്നിരുന്നു. ആ സമയത്താണ് അലീഷ അങ്ങോട്ട് വന്നത്. എന്നെ കണ്ടപാടെ അവളുടെ മുഖം കറുത്തു വന്നു. എന്നിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ടവൾ ഓർണമെൻറ്റ്സ് ഡിസൈൻ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇത്രയും നേരം അവളെ കണ്ടത് വേറൊരു സ്വഭാവമായിരുന്നു. ഇപ്പം ഇത് വേറെ. അവളെ മനസ്സിലാക്കാൻ പറ്റുന്നേയില്ല. അവളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർക്കിലേക്ക് തിരിഞ്ഞതും വർമ്മ സാർ അങ്ങോട്ട് വന്നു. റസീക, AKD സാർ വിളിക്കുന്നുണ്ട്. ഫിനിഷ്ഡ് ചെയ്ത വർക്കിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്ന്. നിനക്ക് മാത്രമേ അത് പറയാനറിയൂ. വേഗം ക്യാബിനിലേക്ക് ചെല്ലി. വർമ്മ സാർ അത് പറഞ്ഞതും ഞാൻ മടിയിലെ പേപ്പർ എടുത്തുകൊണ്ട് മേശയിൽ വെച്ചു. വർമ്മയുടെ പിറകെ പോകാൻ നിന്നതും അലീഷ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അങ്ങോട്ട് ചെല്ലാൻ പറയാൻ കേൾക്കാൻ നിൽക്കുകയാണ്. ഡേ ചാടിക്കയറി പുറപ്പെടാൻ.
അവളെൻ്റെ നേരെ നോക്കി കണ്ണുകൾ കുറുപ്പിച്ചതും ഞാൻ എൻ്റെ കൈ നിന്നും അവളെ കൈ വേർപ്പെടുത്തി. ആ അതെയല്ലോ, അവൻ്റെ വിളി പ്രതീക്ഷ നിൽക്കായിരുന്നു. എന്തായാലും വിളിച്ചല്ലോ, ഞാൻ ചെല്ലട്ടെ. അവളെ നേരെ പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോകാൻ നിന്നത് അവളെൻ്റെ മുന്നേ കയറി നിന്നു. ഡി ഹത്യ സ്വന്തമാക്കാൻ വേണ്ടി തന്നെയാണ് വീണ്ടും ഞാൻ വീട്ടിലേക്ക് വന്നത്. അവൻ എന്നോടിപ്പം വെറുപ്പായിരിക്കും, പക്ഷെ അത് മാറും. അവനക്ക് എന്നെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. അത്രക്കും വലിയ ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ. ബൈക്കിൽ അവൻ്റെ അരയിൽ ചുറ്റി പിടിച്ചുകൊണ്ട് ഞങ്ങൾ കോളേജ് മൊത്തം കറങ്ങുമായിരുന്നു. ഒന്നും അവൻ മറന്നിട്ടുണ്ടായില്ല, കാരണം അവനൊരു പെണ്ണിനെ മാത്രമേ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുള്ളൂ. അതെന്നെ മാത്രമാണ്, എന്നെ മാത്രം. നീ അതിന് മനക്കെട്ട കെട്ടണ്ട റസിക്ക. അവളുടെ ഓരോ വാക്കുകളും എൻ്റെ ദേഷ്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഓഫീസായതുകൊണ്ടും അവിടെ കുറേ പേര് നിൽക്കുന്നത് കൊണ്ടും ഞാൻ മറുത്തൊന്നും പറഞ്ഞില്ല. എന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ടവൾ എൻ്റെ അരികിൽ നിന്നും പോയി. അവൾ പോയതും അവളുടെ ഓരോ വാക്കുകളും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരാൻ തുടങ്ങി. ബൈക്കിൽ അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ടുള്ള അവരുടെ ഇത്തുമെന്നും ഇമേജിൻ ചെയ്ത് കയ്യിലെ പെൻസിൽ മേശയിൽ അമർത്തി കുത്തിക്കൊണ്ട് ഞാൻ ഓരോന്ന് വെറുപിറുത്തു. പടച്ചോനെ, ഇവള് നിന്നെ ആട്ടിവിട്ടിട്ടും കയറി വന്നത്. ഇല്ല, അക്കിയെ ഇനി ഞാൻ അവൾക്ക് കൊടുക്കില്ല. എത്രയും വേഗം അവനോട് മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയണം, അല്ലെങ്കിൽ അവൾ അക്കിയെ തട്ടിയെടുക്കും. ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞതും ജനലിനപ്പുറത്ത് കൈ കെട്ടി നിൽക്കുന്ന അക്കിയെ കണ്ടതും ഞാനവിടെ സ്റ്റെക്കായി നിന്നു. പെട്ടെന്ന് അവനിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുകിയടിച്ചു. ഛേ, അവൻ കണ്ടുകണുമോ ഞാൻ ഈ പിറുപിറുക്കുന്നതൊക്കെ? ഹരീഷ പറഞ്ഞതൊക്കെ കേട്ടുകണുമോ? വീണ്ടും അവൻ്റെ നേരെ തിരിഞ്ഞതും ക്യാബിലേക്ക് വരെ അങ്ങി കാണിച്ചുകൊണ്ട് അവനവിടെ നിന്നും പോയി. അവൻ പോയതും ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ഞാൻ അവൻ്റെ ക്യാബിലേക്ക് നടന്നു. അവൾ പിറകെ വരുമ്പോഴും ഞാൻ ചിരി കടിച്ചു പിടിക്കുകയായിരുന്നു. ഞാനും മനീഷയും ബൈക്കിൽ പോയതിനെ പറ്റി പറഞ്ഞപ്പം അവളുടെ മുഖം കാണേണ്ടതായിരുന്നു. രസിക, എനിക്കറിയാം നിനക്കെന്നോട് ഇഷ്ടമുണ്ടെന്ന്. അത് നിൻ്റെ നാവിൽ നിന്നും തന്നെ എനിക്ക് കേൾക്കണം. അത് ഞാൻ കേൾക്കും, ആ നിമിഷം വിദൂരമല്ല. പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ സീറ്റിലിരുന്നതും അവൾ അങ്ങോട്ട് വന്നു. മുഖം കടന്നൽ കുത്തിയ പോലെയുണ്ട്. സർ, ആ എല്ലാം പെർഫെക്റ്റ് അല്ലേ? എവിടെയും മിസ്റ്റേക്കൊന്നുമില്ലല്ലോ. നോ സർ, എവറിത്തിങ് ഇസ് ഓക്കെ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് വ്യക്തമാക്കണം. ലാപ്പ് നീക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞതും അവളെൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അരികിൽ നിന്നുകൊണ്ട് തലകുനിച്ചുകൊണ്ടും ലാപ്പിൽ നിന്നും പ്രൊജക്റ്റ് ഡീറ്റെയിൽസ് എടുത്തു. അവളുടെ അരികിൽ നിന്നതും പ്രത്യേക തരം മനമഴക്കുന്ന മണം അവളുടെ മുടിയിൽ നിന്നും മൂക്കിലേക്ക് ഇരിച്ചു കയറി. പാറിക്കിളക്കുന്ന അവളുടെ ചെമ്പമുടിയകൾ എൻ്റെ മുഖത്തെ ഇക്കിളിയാക്കിയതും ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പെട്ടെന്ന് ലാപ്പ് ഓഫായതും അവളെ നോക്കിയിരിക്കുന്ന എന്നെ ലാപ്പിലൂടെ കണ്ടതും അവളെൻ്റെ മുഖത്തേക്ക് നോക്കി. ഞങ്ങളുടെ കണ്ണുകൾ ഒരു നിമിഷം ഉടക്കിയതും അവൾ വേഗം മുഖം തിരിച്ചുകൊണ്ട് പോകാൻ നിന്നു. എന്നാൽ അവൾ പോകാൻ സമ്മതിക്കാതെ ഞാൻ കൈ പിടിച്ചതും അവളെന്നെ രൂക്ഷമായി നോക്കി. ലാപ്പ് ഓഫായപ്പോഴാണ് അവനെന്നെ നോക്കുന്നത് ഞാൻ കണ്ടത്. അല്ലേ തന്നെ വിറച്ചുകൊണ്ടാണ് അവൻ്റെ അരികിൽ നിൽക്കുന്നത്. അവന് നോട്ടം കൂടിയായപ്പോൾ ഞാൻ വേഗം അവനിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് പോകാൻ നിന്നു. എന്നാൽ എൻ്റെ കയ്യിൽ അവൻ പിടുത്തം മുറുക്കിയതും ഞാൻ അവനെ നോക്കി. എന്താടോ കൈ നോട്ടെ? വിടാ, പക്ഷെ എൻ്റെ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടണം. അവൾ എന്തെന്നർത്ഥത്തിൽ നോക്കിയതും ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അനീഷ ഓരോന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് നിൻ്റെ മുഖത്ത് ദേഷ്യം വന്നത്? അവനത് ചോദിച്ചതും എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് ഒന്നുമില്ല, എന്നോരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നല്ലേ. അവളോട് സംസാരിക്കാൻ തന്നെ എനിക്ക് താല്പര്യമില്ല, അല്ലാതെ വേറൊന്നുമില്ല. ഓ, വേറൊന്നുമില്ലേ? ഇല്ല, ഒന്നുമില്ല. അവളെന്തിനാണ് എന്നോട് നിങ്ങളുടെ പഴയ പ്രണയകഥയൊക്കെ പറയുന്നത്? എനിക്കത് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. ഇനി മേലിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് അവളോട് പോയി പറഞ്ഞേക്ക്. വെറുതെ ഓരോന്ന് പറഞ്ഞു വരിക. ആര് പറഞ്ഞു വെറുതെയാണെന്ന്? അവൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ അവൾ തമ്മിലുള്ള പ്രണയം, അത് വല്ലാത്തൊരു പ്രണയമായിരുന്നു. ബൈക്കിൽ അവളോടൊപ്പം ഇറങ്ങാത്ത ദിവസം ഉണ്ടായിരുന്നില്ല. എന്നോട് ചേർന്നിരിക്കാനായിരുന്നു അവൾക്ക് ആഗ്രഹം. ആ, അതൊക്കെ ഒരു കാലം. ഞാനിതൊക്കെ പറയുമ്പോൾ പെണ്ണിൻ്റെ മുഖം ചുവന്ന് വരുന്നുണ്ട്. ആ നുണക്കുഴിക്ക് അവളിൽ ഒരു കുത്തുവെച്ച് കൊടുക്കാൻ തോന്നുന്നുണ്ട്. ദേഷ്യമെന്ന് അവളെൻ്റെ കൈ നിന്നും അവളുടെ കൈ വലിച്ചെടുത്തു. നന്നായിപ്പോയി, നിങ്ങളുടെ പ്രണയം എങ്ങനെ ആയാലും എനിക്കെന്താ? ദേ ഇപ്പം വേണമെങ്കിൽ പ്രേമിച്ചോ, എനിക്കിപ്പോൾ എന്താ? അതും പറഞ്ഞുകൊണ്ട് ഞാൻ തിരിഞ്ഞു നടക്കാൻ നിന്നതും അവനിൽ നിന്നും മുഖം തിരിച്ച് ഓരോന്ന് പിറുപിറുത്തു. വലിയൊരു ആണുങ്ങൾ ആദ്യം പ്രണയിച്ച പെണ്ണിനെ മറക്കാൻ പണിയാ ദുഷ്ടൻ. ഇനി അവളെ എൻ്റെ കൺമുന്നിൽ നിന്ന് പ്രണയിക്കുന്നത് ഞാൻ കാണട്ടെ. കഴുത്തി പിടിച്ച് ഞെക്കി കുരുഞ്ഞ. വാക്കുകൾ മുഴുവനാക്കും മുമ്പ് അവൻ എൻ്റെ കൈ പിടിച്ച് വലിച്ചതും ഞാൻ അവൻ്റെ നെഞ്ചിലേക്ക് ചെന്ന് വീണു. അവൻ കസേരയിൽ ഇരിക്കായിരുന്നതിനാൽ ഞാൻ ചെന്ന് വീണതും കസേര നീങ്ങിക്കൊണ്ട് ചുമരിൽ ചെന്ന് ഇടിച്ചു നിന്നു. ഇടിയുടെ ആഘാതത്തിൽ അവൻ്റെ ചുണ്ടുകൾ എൻ്റെ നെറ്റിയിൽ മുത്തമിട്ടതും വായും പൊളിച്ചുകൊണ്ട് ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ വിറുപിറുത്ത് പോകുന്നത് എന്താണെന്ന് ഞാൻ കേട്ടതും അവളുടെ കൈ പിടിച്ച് ഞാൻ വലിച്ചു. എന്നെയും അവളെയും കൊണ്ട് ചേർ നീങ്ങിക്കൊണ്ട് ചുമരിൽ ചെന്ന് ഇടിച്ചു നിന്നു.
ഞാൻ അവളെ വലിച്ചതും കസേര നീങ്ങിയതുമെല്ലാം വളരെ പെട്ടെന്നായതുകൊണ്ട് ഇടിയുടെ ശക്തിയിൽ എൻ്റെ മുഖം മുന്നോട്ടാഞ്ഞതും അവൾ തല ഉയർത്തിയതും ഒപ്പമായിരുന്നു. കട്ടുപോലുള്ള അവളുടെ നെറ്റിയിൽ ഞാൻ അമർത്തി ചുംബിച്ചതും കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അവളെന്നെ നോക്കി. ആ സമയം ഞങ്ങളുടെ കണ്ണുകൾ ഉടുക്കിയതും ആ കണ്ണുകളിൽ കൂടി ചുംബിക്കാൻ മനസ്സ് തുടിച്ചു. അവളുടെ ശ്വാസത്തിൻ്റെ ഗതി വർദ്ധിച്ചു വരുംതോറും കണ്ണുകളിലെ തിളക്കം കൂടുന്നത്, കവളി ചുവക്കുന്നതും ഞാൻ കണ്ടു. ആ മുന്തിരിക്കണ്ണുകളിലെ തിളക്കം എന്നെ മത്തുപിടിപ്പിക്കാൻ തുടങ്ങിയതും എൻ്റെ ചുണ്ടുകൾ അവളുടെ കണ്ണിനെ ലക്ഷ്യം വെച്ചു. കിതപ്പോടെ ഞാൻ അവനെ നോക്കിയതും അവനെൻ്റെ നേരെ മുഖം കൊണ്ടുവന്നു. അവൻ്റെ ചുടുനിശ്വാസം എൻ്റെ കൺപീലികളിൽ തട്ടിത്തടഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയതും അവൻ്റെ താടി എൻ്റെ ചുണ്ടുകളിൽ തട്ടി. അവൻ്റെ ചുണ്ടുകൾ എൻ്റെ കണ്ണിനെ തട്ടിയില്ലെന്ന അവസ്ഥയെ വന്നതും ഞാൻ പെട്ടെന്ന് അവനിൽ നിന്നും കുതിരി മാറിക്കൊണ്ട് എണീറ്റു നിന്നു. അവളെ എണീറ്റു നിന്നതും ഞാൻ കസേരയിൽ നിന്ന് എണീറ്റു. എന്നിൽ നിന്ന് മുഖം തിരിച്ചു കൊണ്ടവൾ പോകാൻ നിന്നതും ഞാൻ അവളെ വിളിച്ചു. റസീക, ആ വഴി പ്രതീക്ഷിച്ചത് പോലെ എൻ്റെ കാളുകൾ സ്റ്റക്കായി നിന്നതും ഞാൻ മെല്ലെ തിരിഞ്ഞു നോക്കി. പുഞ്ചിരിയോട് എന്നെ നോക്കി നോക്കി നിൽക്കുന്ന അവനെ ഇടം കണ്ണാൻ കൊണ്ട് ഞാൻ തല തിരിക്കു തിരുത്തി. മനസ്സിൽ എന്തെങ്കിലും ഒളിപ്പിച്ച് പുറമേ ഒന്നില്ലെന്ന ഭാവം നടിക്കുന്നത് നല്ലതല്ല. ചിലപ്പോൾ അത് കേൾക്കാൻ കൊതിക്കുന്ന കാതുകളിൽ അരികിൽ തന്നെ ഉണ്ടാവും. എന്നെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അത്ഭുതത്തോടെ ഞാൻ അവനെ നോക്കി. പൊയ്ക്കോളൂ, വാതിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവനൊന്ന് നോക്കിക്കൊണ്ട് ഞാൻ തിരിഞ്ഞു നടന്നു. വാതിൽ തുറന്നു പോകാൻ നിന്നപ്പോൾ അവനെ തിരിഞ്ഞു നോക്കി. ആ സമയം അവൻ്റെ വാക്കുകൾ വീണ്ടും കാതുകളിൽ വന്ന് നിറഞ്ഞതും ഞാൻ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പോയതും ഞാൻ കസേരയിൽ ചെന്നിരുന്നു. അവളെൻ്റെ മടയിൽ വന്ന് വീണതും അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചതും അത് ഞാൻ ഓർത്ത് മനസ്സിൽ കുളിരുകോരി. അവൻ്റെ ക്യാബിനിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തിരികെ വർക്കിലേക്ക് വന്നതും അലീഷ എന്നെ രൂക്ഷമായി നോക്കി. അത് മൈൻഡിയാതെ ഞാൻ പേപ്പർ എടുത്തുകൊണ്ട് ജനലിൻ്റെ അരികിലേക്ക് ചെന്നിരുന്നു. പുറത്തു നിന്നും വരുന്ന കാറ്റ് മുഖത്തെ ഇക്ലിയാക്കിയതും അവൻ്റെ ചുടു ചുംബനം കൊണ്ട് ശരീരം ഉരുക്കിപ്പോയതോർത്ത് വീണ്ടും പുഞ്ചിരി വിടർന്നു. അവൻ്റെ വാക്കുകൾ അതിനർത്ഥം അവനിൽ നിന്നും ഞാൻ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് എന്നിൽ നിന്നും കേൾക്കാൻ അവനും ആഗ്രഹിക്കുന്നെന്നല്ലേ. അപ്പോൾ ഇനി അലീഷയെ പേടിക്കണ്ട ഹക്കി, അവൻ എനിക്ക് മാത്രം സ്വന്തമാണ്, മറ്റാർക്കും സ്വന്തമല്ല. ഞാൻ പറയും എൻ്റെ മനസ്സിലുള്ള അവനോടുള്ള ഇഷ്ടം. അതേക്കി, ഞാൻ നിൻ്റെ മാത്രമാണ്, നിൻ്റെ മാത്രം, നിൻ്റെ സ്വന്തം റസീക്ക. ചിന്തകൾ മനസ്സിനെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതും പുഞ്ചിരി കൊണ്ട് ഞാൻ പെൻസിൽ കൊണ്ട് പേപ്പറിൽ വരയാൻ തുടങ്ങി. വൈകുന്നേരം ഓഫീസ് വർക്ക് ഞാനും ഒലീഷയും കാറിനടുത്തേക്ക് നടക്കുമ്പോഴാണ് കാറിൽ ചാരി നിന്ന് ഫോൺ വിളിക്കുന്ന അക്കിയെ കണ്ടത്. കോട്ടൂരി കൈ പിടിച്ച് മറുകൈ കൊണ്ട് ഫോൺ ചെവിയിൽ പിടിച്ച് നിൽക്കുന്ന അവനെ കണ്ടതും ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ആ സമയം എന്നെ നോക്കി പേടിപ്പിക്കുന്ന അലീഷയെ കണ്ടതും അവളെ നോക്കി പുച്ഛത്താൽ ചിരിച്ചുകൊണ്ട് ഞാൻ അവനെ കൺകുളിർക്കെ നോക്കി നടന്നു. ഞങ്ങൾ വരുന്നത് കണ്ടതും ഫോൺ ചെവിയിൽ നിന്ന് എടുത്തുകൊണ്ട് അവൻ കാറിൽ കയറി. അവനെ നോക്കിക്കൊണ്ട് ഞാൻ കാറിൽ കയറുന്നതിന് മുമ്പ് അലീഷ മുൻസീറ്റിൽ കയറിയിരുന്നു. അത് കണ്ടതും അവളെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് ഞാൻ കാറിൽ കയറി. വീടെത്തുന്നതുവരെയും മിററിലൂടെ ഞങ്ങളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ ഉടക്കിയിരുന്നു. വീടിന് മുന്നിൽ കാറ് നിർത്തിയതും സീനത്തെയും ആഷിക്കയും ഉമ്മിയും അമാനത്തെയും അർഷദിക്കാക്കയും സാക്കയും മുറ്റത്ത് ചിരിച്ചു നിൽക്കുന്നത് കണ്ടു. സാക്കി ലിയമോളെ തോളിലിരുത്തിക്കൊണ്ട് കളിക്കുന്നുണ്ട്. ലിയമോളുടെ ഓരോ സംസാരം കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. സന്തോഷത്തോടെ കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഞാൻ ഓടിച്ചെന്ന് സീനത്തെയെ കെട്ടിപ്പിടിച്ചു. റസി, എൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഇത്തൻ്റെ മുടിയെ തലോടി. അത് കേട്ടത് ഞാൻ ഇത്തയുടെ കവളിൽ ഉമ്മ വെച്ചു. എല്ലാം കണ്ടുകൊണ്ട് അക്കിയും പിറകെ അലീഷയും അവിടെ എത്തി. അല്ല സാക്കി, നീ എപ്പത്തി? ഞാനൊക്കെ കുറേ നേരം എത്തിയിട്ട് നിനക്ക് വിളിച്ച ഓഫീസിലേക്ക് വരാൻ പറയുമല്ലോ എന്ന് ഓർത്തേ പറയാതിരുന്നേ. എന്താ നാറി, ഇന്നത്തെ പ്രഷർ മുഴുവൻ എൻ്റെ തലയിലായിരുന്നു. ഇനി നീ ലീവും ചോദിച്ചു വാ. അയ്യോ അക്കി, നീ എൻ്റെ മുത്തല്ലേ. ഞാൻ എന്തേ അകത്തേക്ക് പോകാൻ നിന്നതും സാക്കിൻ്റെ തോളി കൈയിട്ടുണ്ട് പുറകെ വന്നു. അക്കിയും സാക്കിയും പോയതിന് പിറകെ സീനത്തോടൊപ്പം ഞാൻ അകത്തേക്ക് കയറാൻ നിന്നതും അലീഷ ഞങ്ങളെ മറികടന്നുകൊണ്ട് അകത്തേക്ക് പോയി. അത് കണ്ടപ്പോൾ ശരിക്കും ചിരി വന്നു. ഓഫീസിൽ നിന്ന് വന്ന് സീനത്തെ പരിചയപ്പെടണമെന്ന് പറഞ്ഞ ആളാ മുഖത്തേക്ക് പോലെ നോക്കാതെ പോകുന്നത്. ഉള്ളിൽ വിടർന്ന ചിരി പുറത്തേക്ക് വന്നതും സീനത്തിൻ്റെ തലയിലൊരു കൊട്ടു തന്നു. സീനത്തയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ഞാൻ റൂമിലേക്ക് നടന്നു. ഡാ, എൻ്റെ കയ്യിൽ ഒരു അഡാർ ഐഡിയ ഉണ്ട്. ഇതിൽ നിൻ്റെ പെണ്ണ് വീഴും ഉറപ്പാ. അവൾ വന്ന് നിന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയും അക്കി ഐ ലവ് യു എന്ന്. രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴേക്ക് പോകാൻ നിന്നതും സാക്കി എൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞതും ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ നിൻ്റെ ഐഡിയ, ഒന്ന് കേൾക്കട്ടെ. വെയിറ്റ് ആൻഡ് സീ, ഈ സാക്കിയുടെ ഐഡിയ എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. അതും പറഞ്ഞുകൊണ്ട് എന്നെയും വലിച്ചുകൊണ്ട് അവൻ താഴേക്ക് നടന്നു. എല്ലാവരും ഡൈനിങ് ടേബിളിനെ ചുറ്റിയിരിക്കുന്നുണ്ട്. അവളുടെ ഓപ്പോസിറ്റ് ഞാൻ വന്നിരുന്നതും അവൾ എന്നെ ഒന്ന് നോക്കി. സാക്കി എൻ്റെ തുടയിൽ നുള്ളിയതും ഒന്ന് നുള്ളിക്കൊണ്ട് ഞാൻ അവനെ നോക്കി കണ്ണുരുട്ടി. എൻ്റെ അക്കി, നീ ഇങ്ങനെ നോക്കി വെള്ളം മറക്കിയിട്ട് കാര്യമില്ല.
അവൾ ഇഷ്ടമാണെന്ന് പറയണമെങ്കിലേ അരീഷയെ നോക്കണം, അല്ലാതെ ജിനിയല്ല. ഇനി അവളെ നോക്കിയാൽ കൊണ്ണൂത്തു ഞാൻ. ഡാ പൊട്ട, ഇപ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടമാണ്, ഇനി എന്തിനാ ഞാൻ മറ്റവളെ നോക്കുന്നത്? ഡാ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞാൽ മതിയോ? അവൾ നിന്നോട് പറഞ്ഞില്ലല്ലോ. ഓ, അതിനാണ് എൻ്റെ പ്ലാൻ നടപ്പാക്കേണ്ടത്. നിൻ്റെ ഓന ഐഡിയ എന്താണെന്നൊന്ന് പറയാമോ? വെയിറ്റ് ആൻഡ് സീ. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ടവൻ ചപ്പാത്തി കഷ്ണം വായിലിട്ടുകൊണ്ട് ഉമ്മിയെ വിളിച്ചു. ഉമ്മി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാക്കി അത് പറഞ്ഞതും എല്ലാവരും അവൻ്റെ നേരെ നോക്കി. എൻ്റെയും അവളുടെ കാര്യം ഡയറക്റ്റായി ഉമ്മിയോട് പറയാൻ പോകുകയാണെന്ന് കരുതി ഞാനും അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ സഖി? അതുമ്മി, നമുക്ക് എത്രയും പെട്ടെന്ന് ആഷിയുടെയും സീനുവിൻ്റെയും കല്യാണം നടത്തണ്ടേ? ആ വേണം, ഈ ആഴ്ച തന്നെ നടത്തണം. ഇനി എന്തിനാണ് നീട്ടിക്കൊണ്ടു പോകുന്നത്? ഉമ്മി അത് പറഞ്ഞതും ആഷിയുടെയും സീനുത്തയുടെയും മുഖത്തെ ചിരി ഒന്ന് കാണേണ്ടതായിരുന്നു. ആ ആഷിയെ നോക്കി ഞാൻ ചിരിച്ചതും അവൻ എൻ്റെ നേരെ നോക്കി കണ്ണുറുക്കി. ആ അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഒപ്പം നമുക്ക് മുടങ്ങിപ്പോയ അക്കിയുടെ ആലീഷയുടെ നിൽക്കാൻ കൂടി നടത്തിയാലോ? പെട്ടെന്ന് സാക്കിയത് പറഞ്ഞതും ഞാൻ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എന്തായാലും അന്ന് നടത്താമെന്നതല്ലേ, ഇനി എന്തിനാ അതും വെച്ച് താമസിപ്പിക്കുന്നത്? അതിന് അക്കിക്ക് സമ്മതമാണോ? പിന്നെ സമ്മതമില്ലാതെ ഞാൻ അവനെ തന്നെ ഇക്കാര്യം എന്നോട് പറഞ്ഞത്. സാക്കിയത് പറഞ്ഞതും ഞാൻ അവൻ്റെ കണിച്ചു വെട്ടി. അരച്ച അരീഷയുടെ മുഖം പാൽനില കുതിച്ച പോലെയാണ്. അടുത്തിരിക്കുന്ന ജനിയുടെ മുഖത്തേക്ക് മെല്ലെ നോക്കിയതും എന്നെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ കണ്ടതും ഞാൻ അവൾക്കൊരു ഇളി ഇളിച്ചു കൊടുത്തു. ആ അങ്ങനെയാണോ? എന്നാൽ നമുക്ക് നടത്താലേ. ആ ഉമ്മി, ഉമ്മി ഹർഷതയ്ക്കാക്കി ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങിയതും ഞാൻ സാക്കിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് മെല്ലെ പറഞ്ഞു. എൻ്റെ പൊട്ടി, ഇതാണോ നിൻ്റെ കോപ്പിലെ ഐഡിയ? ഡക്കി, നീ ടെൻഷനാവാതെ, ഇനി നോക്കിക്കോ. അവൾ വന്ന് പറയും അതീഷയെ കിട്ടണ്ടോന്ന്. ഉറപ്പാക്കി, അവൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ അവളിത് മുടക്കും. അവൻ്റെ വാക്ക് വിശ്വസിക്കണോ വേണ്ടതെന്ന് ഓർത്ത് അവളെ നോക്കി നിന്നപ്പോഴാണ് അർഷിതയ്ക്കാക്ക് അത് പറഞ്ഞത്. എന്നാൽ സാക്കി, ഇതിൻ്റെ കൂടെ നിൻ്റെ അങ്ങ് നടത്താം, ഇനി നീയും കൂടെ അല്ലേ ഉള്ളൂ, പെണ്ണ് നമ്മുടെ ജനി തന്നെ ആയിക്കോട്ടെ. പെട്ടെന്ന് ഇക്കാക്കത് പറഞ്ഞതും ഞാനും സാക്കിയും അവളെ തെരപ്പിൽ കയറി ചുമക്കാൻ തുടങ്ങി. ഹരീഷയും അക്കിയും തമ്മിലുള്ള നിക്കാഹിൻ്റെ കാര്യം കേട്ടിട്ട് ആകെ വട്ടുകയറി ഇരിക്കുകയാണ്. ഹരീഷയാണെ വിജയഭാവത്തിൽ ചിരിക്കുന്നുണ്ട്, അതിനിടയിൽ അക്കിയുടെ ഒടുക്കത്തെ ചിരിയും. എല്ലാം കൂടി ദേഷ്യം വന്നിരിക്കുമ്പോഴാണ് ഇക്കാക്ക് എൻ്റെയും സാക്കിയുടെയും കാര്യം പറഞ്ഞത്. അത് കേട്ടതും എരിവ് തരിപ്പിൽ കയറി ഞാൻ ചുമക്കാൻ തുടങ്ങി. സീനത്തെ വെള്ളം തന്നതും ഒറ്റടിക്ക് ഞാൻ കുടിച്ച് ഗ്ലാസ് ടേബിളിൽ വെച്ചു. അതേസമയം തന്നെ അക്കിയും സാക്കിയും വെള്ളം കുടിച്ചുകൊണ്ട് ഗ്ലാസ് ടേബിളിൽ വെച്ചു. മൂന്ന് പേരൊപ്പം വെച്ചതും എല്ലാവരും ഞങ്ങളെ നോക്കി. ഉമ്മീ, ഇത് നടക്കൂല, എനിക്കിപ്പോൾ കല്യാണം വേണ്ട. അതും ജനിയോ? ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് അല്ലേ ജനി? ആ അതെ ഉമ്മി, ഞാനും സാക്കി നല്ല ഫ്രണ്ട്സാണ്. അതുമല്ല, എനിക്കിപ്പോൾ കല്യാണം വേണ്ട. അത് പറഞ്ഞാൽ എങ്ങനെ? സാക്കി നീയും അക്കിയും ഒപ്പമല്ലേ? ഇനി ഒപ്പം കല്യാണം വേണ്ടെന്ന് പറഞ്ഞാലോ? നമുക്കിത് നടത്താം. അയ്യോ ഉമ്മി, ഞാൻ ഉമ്മിയുടെ ചെറിയ കുട്ടിയല്ലേ, എനിക്കിപ്പോൾ കല്യാണം വേണ്ട ഉമ്മി. സാക്കി ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞതും ഞാൻ അവൻ്റെ കയ്യിൽ പിടിച്ച് അമർത്തിക്കൊണ്ട് പറഞ്ഞു. അതെ ഉമ്മി, ബുദ്ധിക്ക് വളർച്ചയില്ലാത്ത ചെറിയ കുട്ടിയെന്നേ. ഞാനത് പറഞ്ഞതും സാക്കി എന്നെ നോക്കി കണ്ണുരുട്ടി. അവൻ നോക്കിയതും ഞാൻ അവനെ തിരിച്ചു നോക്കി കണ്ണുരുട്ടി. എൻ്റെ സാക്കി, എന്നും ഉമ്മിയുടെ സാരിത്തുമ്പെ പിടിച്ച് നടക്കാൻ പറ്റുമോ? ഇക്കാക്ക എന്ത് പറഞ്ഞാലും ഇത് നടക്കില്ല. എനിക്ക് വേണ്ട പെണ്ണിനെ ഞാൻ തന്നെ കണ്ടെത്തും. ഹാ വേണ്ടേ വേണ്ട, ഉമ്മി അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. എന്നാലും അക്കി അലീഷയും തമ്മിലുള്ള നിക്കാഹ് ആലോചിക്കുമ്പോൾ ദേഷ്യം വരികയാണ്. എന്തായാലും പെട്ടെന്ന് മനസ്സിലുള്ളത് അവനോട് പറയണം, പിന്നെ ഖേദിക്കാൻ വയ്യ. ഉമ്മിയും അർഷതിക്കൊക്കെ സീനത്തോടെ അശിക്കാനെ കല്യാണം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സാക്കിയുടെ ഫോൺ അടിച്ചത്. ഫോണിൽ നോക്കിയ ശേഷം ഞങ്ങളെല്ലാവരും ഒന്ന് നോക്കിക്കൊണ്ട് അവൻ എണീറ്റ് പോയി. ഉമ്മി, അപ്പം എങ്ങനെ കാര്യങ്ങൾ? എന്നാൽ നിക്കാഹ് നടത്തുക? നമുക്ക് ഈ വരുന്ന ശനിയാഴ്ച നടത്താം. ആ മതി, ഇനിയും നീണ്ടുപോകണ്ട. എന്താ ശി, ശനി മതിയില്ലേ? ആ അന്ന് മതി കാക്ക. അല്ലമ്മി, നിക്കാഹിന് ആരൊക്കെ ഉണ്ടാവും? ആരെ കൈ കൊടുക്കുക? പെട്ടെന്ന് നിക്കാക്കത് ചോദിച്ചതും ഞാൻ സീനത്തെ നോക്കി. ഇത്ര കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് തല തയത്തി. ആ സമയം ഉപ്പയുടെ മുഖം മനസ്സിലേക്ക് വന്നതും എൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. നമുക്ക് പള്ളിയിൽ ഉസ്താദിനെ വിളിക്കാം. വലിയ ഉസ്താദ് തന്നെ നിന്നോളൂ, ആരെയും വിളിക്കേണ്ട, അതിന് ഏറ്റവും അടുത്ത അവകാശമുള്ളവർ ഇവിടെ ഉണ്ട്. പെട്ടെന്ന് അത് പറഞ്ഞുകൊണ്ട് സാക്കി വന്നതും എല്ലാവരും അവൻ്റെ നേരെ നോക്കി. എന്താ സാക്കി നീ പറയുന്നത്? ആത് കാര്യമായി പറയുന്നത്? ഉമ്മി അത് ചോദിച്ചതും സാക്കി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഉമ്മി, നിക്കാഹിന് കൈ കൊടുക്കാൻ അർഹത അവർക്കാണ്. അതും പറഞ്ഞുകൊണ്ട് സാക്കി വിരൽ ചുഴിയതും എല്ലാവരും വാതിലിൻ്റെ ഭാഗത്തേക്ക് നോക്കി. ആ സമയം അവിടെയുള്ള ആളെ കണ്ടതും ഞാനും സീനത്തെ എണീറ്റ് നിന്നുകൊണ്ട് പരസ്പരം നോക്കി. തുടരും. ആരായിരിക്കും ആ വന്ന ആൾ? ആർക്കാണ് ആ നിക്കാഹിന് കൈ കൊടുക്കാൻ ഏറ്റവും അർഹതയുള്ള?
കാത്തിരിക്കാം ആ വരുന്ന വ്യക്തി ആരാന്നറിയാനായി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.